നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ദീപിക. ഞാനിന്നിവിടെ നവജാത ശിശു പരിപാലനത്തെക്കുറിച്ചാണ് പറയുന്നത്. നവജാത ശിശു അല്ലെങ്കിൽ ന്യൂബോൺസ് എന്ന് പറഞ്ഞാൽ ജനിച്ച ആദ്യത്തെ 28 ദിവസം വരെ പ്രായമുള്ള കുട്ടികളെയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നത്. സുഖപ്രസവമാണെങ്കിൽ ജനിച്ച 6 മണിക്കൂറിൽ തന്നെ അമ്മയുടെ പാൽ കൊടുത്തു തുടങ്ങുന്നതാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, കഴിയുന്നതും ഇരുന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞുങ്ങളുടെ തല അല്പം ഉയർത്തി വെച്ച് പാല് നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുക. കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് തോളി കിടത്തി ഗ്യാസ് പോകുന്നവരെ തട്ടിക്കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടെ കിടത്തി കുഞ്ഞുങ്ങളെ തോളിൽ കിടത്തിയിട്ട് അമ്മയുടെ അരികിൽ വയ്ക്കാവുന്നതാണ്. വയ്ക്കുമ്പോൾ മലർത്തി വയ്ക്കുക, കമഴ്ത്തി ഒരിക്കലും കുട്ടികളെ വയ്ക്കരുത്, മലർത്തി തന്നെ കുഞ്ഞുങ്ങളെ കിടത്തുക. ആദ്യത്തെ ഒരു 2-3 ആഴ്ച ഒരു 16-18 മണിക്കൂർ വരെ കുഞ്ഞുങ്ങൾ ഉറങ്ങാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ 2 മണിക്കൂറിലും കുഞ്ഞുങ്ങളെ ഉണർത്തി പാൽ കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. അതുപോലെ ആവശ്യത്തിന് പാലുണ്ടോയെന്നൊരു സംശയം പലരും പറയാറുണ്ട്. 5 തൊട്ട് 7 തവണ വരെ യൂറിൻ പോകുന്നുണ്ട്, കുഞ്ഞിന് അത്യാവശ്യം വെയിറ്റ് കൂടുന്നുണ്ട്, അതുപോലെ സുഖമായിട്ട് കുട്ടി ഉറങ്ങുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പാൽ ആവശ്യത്തിന് ലഭിക്കുന്നു എന്നാണ്. വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ടേം ബേബീസ്, അതായത് 37 ആഴ്ചയ്ക്ക് ശേഷം ജനിക്കുന്ന കുട്ടികളിൽ ആദ്യത്തെ 10 ദിവസം വരെ ചെറിയ രീതിയിൽ വെയിറ്റ് കുറയുകയും 10-ാമത്തെ ദിവസത്തിലൊക്കെ കഴിയുമ്പം ജനിച്ച വെയിറ്റ് എത്തുകയും പിന്നീട് 30 ഗ്രാം വെച്ച് വെയിറ്റ് കൂടി തുടങ്ങുകയും ചെയ്യാറുണ്ട്. അതുപോലെ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് പ്രീ ടേം ബേബീസിൽ 37 ആഴ്ചയ്ക്ക് മുൻപ് ജനിക്കുന്ന കുട്ടികൾക്ക് ആദ്യത്തെ 2 ആഴ്ച വെയിറ്റ് കുറയുകയും പിന്നീട് 2 ആഴ്ചയ്ക്ക് ശേഷം വെയിറ്റ് കൂടി തുടങ്ങുകയും ചെയ്യാറുണ്ട്. യൂട്രസിലുള്ള സമയത്ത് ബേബീസിന് ഒരു വാം ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലാണ് അവർ വളർന്നു വരുന്നത്. പുറത്ത് വരുമ്പോഴും നമ്മൾ അതേപോലത്തെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും കുട്ടികളെ പൊതിഞ്ഞു വയ്ക്കുക, അതുപോലെ തണുപ്പ് തട്ടാതെ എപ്പോഴും കൈയും കാലും എല്ലാം നല്ല പൊതിഞ്ഞു വയ്ക്കണം, എപ്പോഴും വയ്ക്കണം, അങ്ങനെ തന്നെ വയ്ക്കണം. പിന്നെ പലരും പറയുന്ന ഒരു പരാതി, രാവിലെ നേരങ്ങളിൽ കുട്ടി നല്ലതുപോലെ ഉറങ്ങുന്നു, രാത്രി നേരങ്ങളിൽ കരയുന്നു എന്നാണ്. ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അമ്മമാർ നടക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ യൂട്രസിൻ്റെ ഉള്ളിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിലാണ് ബേബി കിടക്കുന്നത്. അപ്പോൾ ഈ ഫ്ലൂയിഡ് അനങ്ങിയിട്ട് ബേബിക്ക് ഒരു ആട്ടുന്ന ഒരു ഇഫക്റ്റ്, ഒരു റോക്കിംഗ്, ഒരു ആട്ടുന്ന ഒരു ഇഫക്റ്റ് വന്നിട്ട് ബേബി സുഖമായിട്ട് ഉറങ്ങും. രാത്രി നേരങ്ങളിൽ അമ്മമാർ റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ ബേബി ഉണരുകയും ബേബി ആക്റ്റീവ് ആവുകയും ചെയ്യും. ഇതേ പ്രോസസ്സാണ് ജനിച്ചതിന് ശേഷവും നടക്കുന്നത്. രാവിലെ നേരങ്ങളിൽ കുഞ്ഞു ഉറങ്ങുകയും രാത്രി നേരങ്ങളിൽ എണീക്കുകയും ചെയ്തു വരുന്നത്. പൊക്കിൾക്കൊടി പോയതിനു ശേഷം കുളിപ്പിക്കാൻ ശ്രമിക്കുക. കുട്ടി എപ്പോഴും പൊക്കിൾക്കൊടി പോയതിനു ശേഷം കുളിപ്പിക്കുന്നതാണ് നല്ലത്. കുളിപ്പിക്കുമ്പോൾ വെളിച്ചെണ്ണ തേക്കുക, ബേബി സോപ്പ് യൂസ് ചെയ്യുക, തുടച്ചതിന് ശേഷം മോയ്സ്ചറൈസിങ് ക്രീമും യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതുകൊണ്ട് ബേബിക്ക് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും, ദേഹത്ത് വെളുത്ത പാടുകൾ വരാറുണ്ട് ചെറിയ കുട്ടികൾ, അതൊക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ പൗഡർ, കൺമഷി ഇവയൊന്നും നമ്മൾ പ്രിഫർ ചെയ്യാറില്ല, ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ കുളിപ്പിക്കുന്ന ടൈമിൽ ചെവിയിൽ ഊതുന്നത്, പൊക്കിളിൽ ഊതുന്നത്, ഇങ്ങനെയുള്ളതൊന്നും പാടില്ല. കുറച്ച് നോർമലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് പല പേരൻസും ഭയങ്കര വറീഡായിട്ട് കാണുന്നവയാണ്. അത് ഒന്ന് എറിത്തിമ ടോക്സിക്കം എന്ന് പറയും, ദേഹത്തൊക്കെ ചുമന്ന കുരുക്കൾ കാണും. ആദ്യത്തെ ഒരാഴ്ചയിലാണ് കൂടുതലും കണ്ടുവരുന്നത്, അത് തന്നെ മാറുന്നതാണ്. അതുപോലെ മൂക്കിൻ്റെ അറ്റത്തൊക്കെ വെളുത്ത ചെറിയ കുരുക്കൾ പോലെയും വരും, അതൊക്കെ നോർമലാണ്. പിന്നെ യൂറിൻ പോകുന്നതിന് മുമ്പും യൂറിൻ പോയതിന് ശേഷവും കുട്ടികൾ കരയും, അതും വളരെയധികം നോർമലാണ്. പിന്നെ ചെറിയ ഗേൾ ബേബീസിൽ ചെറിയ രീതിയിൽ വെജൈനൽ ബ്ലീഡിങ് കാണാറുണ്ട്, അതൊക്കെ നോർമലാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. ഒന്ന്, നിർത്താതെയുള്ള കരച്ചിൽ അല്ലെങ്കിൽ എക്സസീവ് ക്രൈ. ബേബി ഭയങ്കരമായിട്ട് കരയുന്നു, തോളിൽ കിടത്തി നോക്കുക, തോളിൽ കിടത്തിയിട്ടും കുട്ടി കരച്ചിൽ നിർത്തുന്നില്ലെങ്കിൽ അപ്പോഴത്തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. അതുപോലെ പാൽ വലിച്ചു കുടിക്കുന്നില്ല, പനിയുണ്ട്, ആക്റ്റീവ് അല്ല, നല്ല ചുമയുണ്ട്, ആവശ്യത്തിന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവസാനം പറഞ്ഞു തന്ന ഡേഞ്ചർ സൈൻസ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പോഴത്തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുക.